തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നതെന്ന് വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. അർഹതപ്പെട്ടവർക്ക് ഇങ്ങനെ ആനുകൂല്യം നിഷേധിക്കണമെന്ന ഗവേഷണത്തിലാണ് ഉദ്യോഗസ്ഥരിൽ ചിലരെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിച്ച അദാലത്തിലാണ് മന്ത്രി കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിയത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിന് ഉദ്യോഗസ്ഥർ മാത്രമാണ് കാരണം. ഇങ്ങനെ ഒരു അദാലത്ത് നടത്തേണ്ടി വന്നു എന്നുള്ളത് തന്നെ ബന്ധപ്പെട്ട ഓഫീസുകളുടെ കാര്യക്ഷമതയില്ലായ്മയുടെ തെളിവാണ്. കെട്ടിട പെർമിറ്റിന് വേണ്ടി അപേക്ഷ നൽകും, യാതൊരു തരത്തിലുള്ള സമയപരിധിയും പാലിക്കാതെ അനന്തമായി അനുമതി നൽകാൻ ബാധ്യതപ്പെട്ടവർ കാര്യം നീട്ടിക്കൊണ്ടുപോകും. സംസ്ഥാനത്ത് നാലാമത്തെ അദാലത്താണ് കോഴിക്കോട് നടക്കുന്നത്. ആകെ 400 പരാതികൾ ലഭിച്ചു. മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുകയും പെട്ടെന്ന് തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പെർമിറ്റ് ലഭിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം വ്യാപകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കാലങ്ങളായി ജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പരാതികളുണ്ട്. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും അധികം അഴിമതി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണെന്ന ദുഷ്പേര് മാറ്റിയെടുക്കുന്നതിന് ജൂൺ 1 മുതൽ പെർഫോമൻസ് ഓഡിറ്റ് സംഘടിപ്പിക്കും. ഇതിനായി ഓഫീസുകളിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. വിജിലൻസ് ആണ് പരാതികൾ പരിശോധിക്കുക. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതടക്കം ശരിയായാണോ നടക്കുന്നതെന്നും പരിശോധിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമത ഇല്ലാത്തതാണ് ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കാൻ കാരണമെന്ന് മന്ത്രി കെ ടി ജലീൽ. അർഹതപ്പെട്ടവർക്ക് എങ്ങനെ ആനുകൂല്യം നിഷേധിക്കാമെന്ന ഗവേഷണത്തിലാണ് ഉദ്യോഗസ്ഥരിൽ ചിലരെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിച്ച അദാലത്തിലാണ് മന്ത്രി കെ ടി ജലീൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഒരു ഓഫീസായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറുകയാണ്. ഇതിനെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും സർക്കാരും വേണ്ടതുപോലെ തന്നെ കാണണം. കണ്ടേ പറ്റി, ഒരിക്കലും ഇനി അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ശരിയാം വിധമാണോ ചെലവഴിക്കുന്നത്, നിയമങ്ങൾ പാലിച്ചാണോ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണോ അതെല്ലാം കൊണ്ട് നടത്തുന്നത് എന്ന് പരിശോധിക്കലാണ് പെർഫോമൻസ് ഓഡിറ്റിന്റെ ചുമതല. സംസ്ഥാനത്ത് നാലാമത്തെ അദാലത്താണ് കോഴിക്കോട് നടക്കുന്നത്. ആകെ 400 പരാതികൾ ലഭിച്ചു. മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുകയും പെട്ടെന്ന് തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം വ്യാപകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. റിപ്പോർട്ടർ കോഴിക്കോട്. കോർപ്പറേഷനിലെ കെട്ടിട നിർമ്മാണ അപേക്ഷയിൽ ക്രമക്കേട് നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അദാലത്ത് വേദിയിൽ തദ്ദേശ മന്ത്രിയുടെ വക സസ്പെൻഷൻ. സർക്കാർ ഉത്തരവുകൾ വളച്ചൊടിച്ച അപേക്ഷകരെ വലച്ച ഉദ്യോഗസ്ഥരെ കൊണ്ടുതന്നെ ഉത്തരവിന്റെ പൂർണ്ണരൂപം വേദിയിൽ കെ ടി ജലീൽ വായിപ്പിച്ചു. കെട്ടിട നിർമ്മാണ പരാതി പരിഹാര അദാലത്തിലായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവുമായി കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ കയറിയിറങ്ങി തളർന്നവരാണ് അദാലത്തിനെത്തിയത്. പരാതികളെല്ലാം മന്ത്രി നേരിട്ട് കേട്ടു, തുടർ നടപടികൾ പ്രഖ്യാപിച്ചു. അദാലത്തിലെത്തിയ പരാതി പരിഗണിക്കും മുൻപേ പ്രശ്നപരിഹാരം നടന്നു എന്ന് ഫയലിൽ എഴുതിയതിനാണ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തത്. വിട്ടുവീഴ്ച വേണമെന്ന് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രി വഴങ്ങിയില്ല. ഇതിനിടെയാണ് ഫയലുകൾ നിരന്തരം കാണാതാകുന്നുവെന്ന പരാതി ഉയർന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഫയൽ ഇനി കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് കൺസേൺഡ് ആയിട്ടുള്ള ആപ്ലിക്കന്റ് അല്ല ഉത്തരവാദി, ഏത് എഞ്ചിനീയർ ആണോ അത് കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹം ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ റീക്രിയേറ്റ് ചെയ്യണം. വയൽ നികത്തിയതും സർക്കാരിന്റെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയും സംബന്ധിച്ച പ്രശ്നങ്ങളായിരുന്നു അദാലത്തിൽ എത്തിയ പരാതികളിൽ ഏറിയ പങ്കും. മനോരമ ന്യൂസ് കോഴിക്കോട്.